അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം അള്ളാഹു സുബഹാനോ തായ അവൻ പൊരുത്തപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ വീഡിയോക്ക് താഴെ ആയിരക്കണക്കിന് മെസ്സേജുകൾ ദുരാവശ്യത്തുകളുണ്ട് പല മരിച്ചുകളിലും ദ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാളുകളുടെ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ടൈറ്റിൽ വായിച്ചതുപോലെ കുളിയുടെ ഏറ്റവും ലളിതമായ രൂപമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരായ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അറിയാതെ പോകുന്ന ഒരു വിഷയമാണ് ഈ ജനാപത്തു കുളിയുമായി ബന്ധപ്പെട്ട വിഷയം പല സംശയങ്ങളും ഈ വിഷയത്ത് നമുക്ക് നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ജനാപത്ത് കുളി കുളിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് കൃത്യമായിട്ട് അവനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ നിസ്കാരങ്ങളൊക്കെ ബാത്തിലാവുകയാണ് അമലുകളൊക്കെ ബാത്തിലാവുകയാണ് ആ കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടൊരു വിഷയത്തെ പഠിക്കാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർഥ്യം ലളിതമായ രൂപത്തിൽ ജനാപത്ത് കുളിയെ പറ്റി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ജനാപത്തുകാരനാകുമ്പോൾ അല്ലെങ്കിൽ ഹൈൽ കുളി വിളിക്കുമ്പോൾ നിഫാസ് കുളി വിളിക്കുമ്പോൾ നീയത്താണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാം കുളിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ഗുഹ്യസ്ഥാനവും ശരീരത്തിലുള്ള മേച്ചമായ വസ്തുക്കളൊക്കെ നന്നായിട്ട് ആദ്യം തന്നെ കഴുകി കളയാൻ വേണ്ടി നാം ആദ്യം ശ്രമിക്കണം ആദ്യം അതൊക്കെ കഴുകിയതിന് ശേഷം പൂർണ്ണമായിട്ടും കൂലി ലഭിക്കുന്ന രീതിയിൽ ഒരു ഉളു നാം ആദ്യമായിട്ട് എടുക്കുക ഈ ഉളു എടുത്ത ശേഷം ജനാപത്ത് കുളി ആരംഭിക്കുക ജനാപത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഫർദ്ദുകുളി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനാഭത്തിനെ വീട്ടുന്നു എന്നൊക്കെ നമുക്ക് നീയത്ത് വെക്കാം നിഫാസ് കുളി ഞാൻ കുളിക്കുന്നു ഹൈദ് കുളി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊക്കെ ഈസിയായിട്ട് പറയാൻ സാധിക്കുന്നത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് കരുതിക്കൊണ്ട് ആ കരുതലോടൊപ്പം നാം വെള്ളമൊഴിക്കുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നാം മുമ്പേ നീയത്ത് വെച്ച് പിന്നെ വെള്ളമൊഴിക്കുന്ന രീതിയല്ല അത് ഉദുവാണെങ്കിലും കുളിയാണെങ്കിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നീയത്തോടു കൂടെ വെള്ളമൊഴിക്കുന്ന ആ രീതിയാണ് നാം തുടരേണ്ടത് അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് വായയിൽ പറയാനല്ല മനസ്സിലാണ് ആദ്യം കരുതേണ്ടത് എന്നിട്ട് നാം തലഭാഗത്തേക്ക് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് അതിനു ശേഷം ആദ്യം വലത് ഭാഗത്ത് കപ്പെടുത്ത് വെള്ളമൊഴിക്കുക അത് ഷവറിൽ കുളിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആദ്യം തലഭാഗത്ത് തന്നെ നന്നായിട്ട് നനച്ച് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തുക പിന്നെ നാം വലതു ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുക എന്നിട്ട് ഇടത് ഭാഗത്തേക്കും വെള്ളമൊഴിക്കുക ഇങ്ങനെയാണ് നാം കുളിക്കേണ്ടത് ഈ കുളിക്കുമ്പോൾ പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ചുക്കി ചുളിങ്ങിയ ഭാഗങ്ങളുണ്ടാകാം ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗങ്ങളുണ്ടാകാം അത്തരം ഭാഗങ്ങളിൽ നിർബന്ധമായിട്ടും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം പല ആളുകളുടെയും പ്രധാനപ്പെട്ടൊരു ശ്രദ്ധിക്കാത്തൊരു മേഖല ഈ മൂക്കിൻ്റെ ഈ ഭാഗങ്ങളും പിന്നെ കൈകാല് മുട്ടുകളിടയൊക്കെ ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് കാൽഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ ഭാഗത്തിൻ്റെ അകത്തേക്കും നാം വെള്ളം കടത്തേണ്ട ആവശ്യമാണ് അപ്പോൾ അത്തരം ഭാഗങ്ങളിലേക്ക് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് തന്നെ നാം വെള്ളം എത്തിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ബക്കറ്റുകളിൽ കുളിക്കുന്ന ആൾ നാം ശ്രദ്ധിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബക്കറ്റുകളിൽ കപ്പെടുത്ത് വെള്ളമൊഴിച്ച് കുളിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിച്ച വെള്ളത്തിൽ നിന്ന് ഒരു അംശം പോലും ആ ബക്കറ്റിലേക്ക് ഇറ്റിപ്പോകാൻ പാടില്ല ആ ഇറ്റലോടുകൂടെ ആ വെള്ളം കൊണ്ട് പിന്നെ നമുക്ക് വലിയ ശുദ്ധിയെ വീട്ടാനുള്ള സാധ്യത പോയി ആ വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുളിക്കുന്നവർ ഒരു കാരണവശാലും ശരീരത്തിലേക്ക് ഫറലിലേക്ക് ഉപയോഗിച്ച വെള്ളം ഒരു കാരണവശാലും അതിലേക്ക് ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇറ്റി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം ഷവർ കുളിക്കുമ്പോൾ ആ വിഷയം ആർക്കും വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ കുളിച്ച് കൃത്യമായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പല ആളുകൾ മനസ്സിലാക്കിയത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം എത്തുക എന്ന് പറയുമ്പോൾ അത് തേച്ച് വെള്ളം എത്തിച്ചാൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് തെറ്റാണ് വെള്ളം ഒലിച്ചിറങ്ങുക തന്നെ വേണം ആ ഒലിച്ചിറങ്ങുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി ഒരുപാട് വെള്ളം ഇസ്രാഫ് ചെയ്യുന്ന രീതി നമുക്ക് പാടില്ല അല്പം വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കുളിക്കാൻ സാധിക്കും അങ്ങനെ കുളിച്ച് ഇൻഷാല്ല നമ്മുടെ ഈ ഫറവ് പൂർണ്ണമായിട്ടും വീട്ടാൻ ശ്രമിക്കുക പലപ്പോഴും ശ്രദ്ധിക്കാതെ ഭാഗങ്ങൾ നാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സുന്നത്തുകളും മറ്റും അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം ലളിതമായി ഈ വിഷയം നിങ്ങൾ എന്ന് മാത്രം അള്ളാഹു എല്ലാ ആളുകൾക്കും ഹൈറും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ ആളുകൾക്കും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അപ്പ് ചെയ്യുകയാണ് നല്ല എണ്ണം തന്നെയാണ് താരനൊക്കെ മാറി കമ്മി വരുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിലും നല്ല കൊഴിച്ചിൽ നല്ല മാറ്റം കാണുന്നുണ്ട് പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട് നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട് മുടി കൊഴിച്ചിനും താരത്തിന് നല്ല കമ്മിയുണ്ട് നല്ല മാറ്റം കാണാറുണ്ട്